കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ കോവിഡ് ടെസ്റ്റ് നടത്താൻ കോഴിക്കോട് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. നാദാപുരത്ത് കോവിഡ് ബാധിതനായ ഡോക്ടറുടെ വിവാഹ ചടങ്ങിൽ മുരളീധരൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. ഇത് വാർത്തയായതോടെയാണ് മുരളീധരനോട് പരിശോധന നടത്താൻ കലക്ടർ നിർദ്ദേശിച്ചത്. കലക്ടറുടെ നിർദ്ദേശപ്രകാരം താൻ കോവിഡ് പരിശോധന നടത്തിയെന്നും പരിശോധനാ ഫലം പുറത്തുവരുന്നതുവരെ ഇനി പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും കെ മുരളീധരൻ ടോപ്പ് ന്യൂസിനോട് പറഞ്ഞു. പരിശോധനാ ഫലം പുറത്തുവരുന്നതുവരെ വീട്ടിലിരിക്കാനാണ് കലക്ടർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. എന്നാൽ വിവാഹത്തിന് താൻ വന്നുപോയ ശേഷം എത്തിയ വ്യക്തിയിൽ നിന്നാണ് വരനായ ഡോക്ടർക്ക് കോവിഡ് ബാധിച്ചതെന്നും അതിനാൽ കോവിഡ് ബാധിച്ച വ്യക്തിയുടെ കല്യാണത്തിൽ താൻ പങ്കെടുത്തുവെന്ന തരത്തിൽ പ്രചരിക്കുന്നത് പച്ചക്കള്ളമാണെന്നും കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിരുന്നു. ജൂലൈ 9 നാദാപുരത്തെ ചെക്യാട് സ്വദേശിയായ ഡോക്ടറുടെ വിവാഹം നടന്നത്. താൻ തലേദിവസം അതായത് ജൂലൈ 8 വിവാഹത്തിൽ പങ്കെടുത്തതെന്നും മുരളീധരൻ വ്യക്തമാക്കി. 3 500 ആളുകളാണ് ചെക്യാട്ടെ വിവാഹത്തിൽ പങ്കെടുത്തത്. വരൻ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകനായതിനാൽ സ്ഥലത്തെ പ്രമുഖരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വിവാഹം നടന്നതെന്ന് ആരോപണമുണ്ട്. വരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ വിവാഹത്തിൽ പങ്കെടുത്തവരെല്ലാം ക്വാറന്റൈനിൽ കഴിയേണ്ട സ്ഥിതിയാണ്. ഈ സംഭവം വിവാദമായി നിലനിൽക്കെയാണ് മുരളീധരൻ കഴിഞ്ഞ 23 കോഴിക്കോട്ട് വാർത്താസമ്മേളനം നടത്തിയത്. ഇതും വലിയ ചർച്ചയായിരുന്നു. വാർത്താസമ്മേളനം നടത്തരുതെന്നും മുരളീധരന്റെ വാർത്താസമ്മേളനം ബഹിഷ്കരിക്കണമെന്നും ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെടുന്ന സ്ഥിതി വരെയുണ്ടായി. കഴിഞ്ഞ ദിവസം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് 105 പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ ഗുരുവിന്റെ ചേലിയെ വീട്ടിൽ മുരളീധരൻ പോയതും വിവാദത്തിന് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള.